നമസ്കാരം. കാശ്മീരിൽ 12 ലക്ഷം രൂപ തനക്ക് വിലയിട്ടിരുന്ന ഭീകരനെ വധിച്ചതോടെ അമിത്ഷായുടെ ആദ്യ ദൗത്യം പൂർത്തീകരിച്ചുവെന്ന് പറയാം. ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരനായ റിയാസ് നായിക്കുവിനെയാണ് സുരക്ഷാ സേന പിടികൂടിക്കൊന്നത്. റിയാസ് നായിക്കുവിൻ്റെ ജന്മദേശമായ ബേഗ്പോറയിൽ സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിനൊടുവിലാണ് സുരക്ഷാ സേന ഇയാളെ കൊന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ചുമതലയേറ്റ ശേഷം ആദ്യ ദൗത്യമായി ഏറ്റെടുത്തത് പാകിസ്ഥാന് വേണ്ടി ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് രാജ്യത്തെ നശിപ്പിക്കുന്ന തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യുക എന്നതായിരുന്നു. അധികാര ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യ ഔദ്യോഗിക മീറ്റിംഗും ഇതിനുവേണ്ടിയായിരുന്നു. ഇതിൽ ഇന്റലിജൻസ് ഡയറക്ടർ രാജീവ് ജെയിൻ, ആഭ്യന്തര സെക്രട്ടറി രാജീവ് ദൗബെ, കാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് എന്നിവരുമായി ആശയവിനിമയം നടത്തി അമിത്ഷാ തയ്യാറാക്കിയത് 10 കൊടും ഭീകരരുടെ പട്ടിക. കൂടാതെ ഏത് സാഹചര്യത്തിലും ഇവരെ പിടികൂടുകയോ വധിക്കുകയോ ചെയ്യണമെന്നും കർശന നിർദ്ദേശം ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് അമിത്ഷാ നൽകിയിരുന്നു. കൊടും ഭീകരരുടെ പട്ടികയിൽ ഒന്നാമനായിരുന്നു ഹിസ്ബുൾ മുജാഹിദീൻ തലവൻ റിയാസ് നായിക്കു. ബന്ദിപ്പോര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിയാസിന് അമിത്ഷാ നൽകിയ ഗ്രേഡ് A++ ആയിരുന്നു. അതായത് ഏറ്റവും അപകടകാരിയായ തീവ്രവാദി. ആ തീവ്രവാദിയാണ് ഇപ്പോൾ പിടികൂടിക്കൊന്നത്. അമിത്ഷയുടെ ആദ്യ ദൗത്യം ഇന്ത്യൻ സൈന്യം പൂർത്തീകരിച്ചു എന്ന് പറയാം. അവന്തിപ്പോരയിൽ നടത്തിയ ഓപ്പറേഷനിൽ തലയ്ക്ക് 12 ലക്ഷം രൂപ വിലയിട്ടിരുന്ന തീവ്രവാദിയായിരുന്നു റിയാസ് നായിക്കു. നീണ്ട നേരത്തെ ഏറ്റുമുട്ടലിനൊടുവിലാണ് ഇയാളെ പിടികൂടിയതെന്ന് ജമ്മുകാശ്മീർ പോലീസ് ട്വിറ്ററിലൂടെ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാശ്മീരിൽ ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാശ്മീർ താഴ്വരയിൽ പാകിസ്ഥാൻ സഹായത്തോടെ കാശ്മീരി യുവാക്കളെ വലിയ തോതിൽ തീവ്രവാദത്തിനെത്തിച്ചിരുന്നത് റിയാസ് നായിക്കുവായിരുന്നു. പ്രാദേശിക തീവ്രവാദി ഗ്രൂപ്പുകളെ ഒന്നിപ്പിച്ച് ഇന്ത്യക്കെതിരെ വലിയ തോതിൽ സായുധ ആക്രമണം റിയാസ് നടത്തിയിരുന്നു. വിഘടനവാദികളിൽ നിന്ന് റിയാസിന് പിന്തുണ ലഭിച്ചിരുന്നതിനാൽ ഇയാളെ പിടികൂടുക സുരക്ഷാ ഏജൻസികൾക്ക് വലിയ പ്രയാസമേറിയ ദൗത്യമായിരുന്നു. മിക്കപ്പോഴും സ്ത്രീകളെയും കുട്ടികളെയും അടക്കം മറയായി സൂക്ഷിച്ചായിരുന്നു ഇയാളുടെ തീവ്രവാദ പ്രവർത്തനം. പലതവണ ഇയാളെപ്പറ്റി രഹസ്യവിവരം ലഭിച്ചിരുന്നുവെങ്കിലും സാധാരണക്കാർ തങ്ങുന്ന മേഖലയിൽ ഒളിച്ചു കഴിയുന്നതിനാൽ ഒരു സൈനിക നീക്കം പ്രാവർത്തികമായിരുന്നില്ല. എന്നാൽ ഹന്ദ്വാരയിൽ ഇന്ത്യൻ സൈനികരെ വധിച്ചതിനു പിന്നാലെ സേന ഏതുവിധത്തിലും ഇയാളെ ഇല്ലാതാക്കാൻ രംഗത്തിറങ്ങുകയായിരുന്നു. അവന്തിപ്പോരയിലെ ഷർഷാലി ക്രൂ മേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. പുൽവാമ ജില്ലയിലെ ത്രാൽ പ്രദേശത്തു നിന്നും ജെയ്ഷെ മുഹമ്മദ് ഭീകരനെയും സൈന്യം പിടികൂടിയിട്ടുണ്ട്. നിരവധി ആയുധശേഖരങ്ങളും സുരക്ഷാ സേന ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. തോക്കുകളും ഗ്രനേഡും സ്ഫോടക വസ്തുക്കളുമാണ് ഇയാളുടെ പക്കൽ നിന്ന് സുരക്ഷാ സേന പിടിച്ചെടുത്തത്. റിയാസ് നായിക്കുവിന്റെ അന്ത്യം തീവ്രവാദ സംഘടനകൾക്കേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് ഉറപ്പ്. രാജ്യസുരക്ഷയിലും അഭിമാനകരമായ നേട്ടമാണിത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.